നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സീഫുഡ് ഐറ്റം ഏതാണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ എന്തുത്തരം നൽകും? ഞാൻ എന്താ ഈ ഞണ്ടുകളെ ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കും. കാര്യം ഇവനെ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെങ്കിലും ഇവൻ്റെ ടേസ്റ്റ് അപാരമാണ്. കേട്ടിട്ടില്ലേ, കഠിനാധ്വാനം ഫലം ചെയ്യും? അതന്നെ. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് കഠിനാധ്വാനമായാലോ? സോറി, ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ക്രാബ് റോസ്റ്റ് റെസിപ്പി കണ്ടാലോ. ആലയാസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ക്രാബ് റോസ്റ്റ്. അപ്പോൾ നല്ലോണം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ഞണ്ടാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഈ ഞണ്ടൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് നമ്മുടെ ഈ ക്രാബ് എന്ന് പറയുന്നത്. നമ്മുടെ മസിൽമാന്മാരൊക്കെ കഴിക്കുന്ന പ്രോട്ടീൻ ഇല്ലേ, അതെല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ലാതെ നമ്മുടെ പനി, ജലദോഷം എന്നൊക്കെ അകറ്റാനായിട്ട് ഒരു സിമ്പിളായിട്ടുള്ള ഞണ്ടുരസം വെച്ച് കുടിച്ചാൽ മതി, പനിയും ജലദോഷവും ഒക്കെ പമ്പ കടന്നോളും. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഞണ്ട് നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തപ്പോൾ അതിൻ്റെ ആ ഒരു കളർ മാറി കിട്ടിയത് കണ്ടോ? നമ്മൾ ഈ മൈലാഞ്ചിയൊക്കെ ഇടുമ്പോൾ ആദ്യം കിട്ടുന്ന ചുവപ്പല്ലാത്ത ആ ഒരു ഓറഞ്ച് കളർ അതുപോലെയല്ലേ ഇപ്പം നമ്മുടെ ഞണ്ടിനെ കാണാൻ? അപ്പോൾ മൈലാഞ്ചി ഇട്ട മണവാട്ടി ഇനി നമുക്കൊന്ന് ഒരുക്കിയെടുക്കാം. അതായത് വെന്ത ഞണ്ടിനെ നമുക്കിനി ഒരു റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി കിട്ടുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് സവാള, പച്ചമുളക്, കറിവേപ്പിലായിട്ട് അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വഴണ്ടി കിട്ടുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ചെടുത്ത ക്രാബും അതിൻ്റെ സ്റ്റോക്കും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് വെക്കുക. രണ്ടും നമുക്ക് ആവശ്യമുള്ള കാര്യം തന്നെയാണ് കേട്ടോ. സവാള നന്നായിട്ട് വഴണ്ടി കിട്ടിയതിന് ശേഷം ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം, അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്തത് മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മസാലകളുടെ ആ ഒരു നല്ല മണം വരുന്നോടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ മസാലകളൊന്ന് നന്നായിട്ട് വഴണ്ടി കിട്ടിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. അതായത് രണ്ട് ടൊമാറ്റോ ആണ് ഞാനിവിടെ പേസ്റ്റിനായി എടുത്തത്. ആ മസാലകളും പിന്നെ നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്ത തക്കാളി പേസ്റ്റും യോജിപ്പിച്ച് നല്ലൊരു മണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഞണ്ടിൻ്റെ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുക. സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത ഞണ്ടിൻ്റെ വെള്ളമാണ്. ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് കിട്ടിയാൽ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ വേവിച്ചെടുത്ത ഞണ്ടൊന്ന് ചേർത്ത് കൊടുത്ത് അതൊരു 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ പുതുമണവാട്ടി ഒരുങ്ങുന്ന ഒരുക്കം കണ്ടോ? ആ റോസ്റ്റിൻ്റെ മസാല നമ്മുടെ ഞണ്ടിലേക്ക് നന്നായിട്ട് ഇനി നമുക്കിതൊന്ന് പിടിപ്പിച്ചെടുക്കാം. 5 മിനിറ്റ് നേരത്തേക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി. കാരണം നമ്മുടെ ഞണ്ടാവട്ടെ, സ്റ്റോക്കാവട്ടെ, മസാലകളാവട്ടെ നന്നായിട്ട് ഓൾറെഡി വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയായ ക്രാബ് റോസ്റ്റ് അഥവാ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് ഒരുക്കി അങ്ങോട്ട് വെക്കാം. നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഞണ്ടിൻ്റെ മുകളിൽ ആ ഒരു റോസ്റ്റിൻ്റെ മസാല പറ്റി പിടിച്ച് കിടക്കുന്നത്. അതുമാത്രമല്ലാതെ നമ്മുടെ ഞണ്ട് നല്ല സൂപ്പറായിട്ടാണ് വെന്ത് കിട്ടിയത്. ഇനി നമുക്ക് കുറച്ച് കഠിനാധ്വാനം ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വേഗം വീഡിയോ കട്ടാക്കുവാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.